ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഒരാളെ ഞാൻ എന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നറിയോ? 1 കിലോ മീൻ ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ പാത്രത്ത് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചായിരുന്നു. ഇവന് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ വിളിക്കുന്നു, ഉമ്മ ഇവിടെ വന്ന് നോക്കിക്കോന്ന്. പോയി നോക്കുമ്പോൾ എന്താ സംഭവം, 1 കിലോ മീനിൻ്റെ കവർ ആ വെള്ളത്തിൽ നിന്ന് അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് ആ കവറിനും കാണാനില്ല, കുറേ മീനും കാണാനില്ല. നോക്കിയപ്പോൾ ഉണ്ട് കുറേ കസേരൻ്റെ അടിയിൽ, പാത്രങ്ങളുടെ അടിയിലൊക്കെ ഇങ്ങനെ വെതറിക്കിടക്കുവാണ്. അതൊക്കെ ഞാൻ പെറുക്കി പെറുക്കി എഴുതി മീൻ എവിടെ നോക്കിയപ്പോൾ അപ്പുറത്തുള്ള ആ ഉള്ളി കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടേക്കണം അത്രയും മീൻ. ഞാനും വിചാരിച്ചു 1 കിലോ മീനിലൂടെ ഒരു 10 മീനുകൊണ്ട് ബാക്കി എവിടെയത്. അപ്പം ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അതേ കിടക്കണുണ്ടാവും, എൻ്റെ മൂത്തിക്ക് നോക്കണില്ല. ഞാൻ എന്നിട്ട് ആ മീനൊക്കെ പെറുക്കിയെടുത്ത് പാത്രത്തേക്ക് ഇട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നു. ഇവൻ ആ വഴിയിൽ നിന്ന് ഒറ്റോട്ട, എന്താ പറയുക, ഞാൻ പിടിക്കാൻ പോകുന്നറിയാം, ഒറ്റ ഓട്ടോ ഓടിയിട്ട് ഇതുവരെ എൻ്റെ കണ്ണിൽ പെടില്ല. ഇപ്പോഴാണ് എൻ്റെ കണ്ണി കിട്ടിയത്. അപ്പോൾ ഞാൻ പിടിച്ച് കിടത്തിയൊക്കെ വല്ലാണ്ട് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളു. ആൾക്ക് ചെയ്ത് തെറ്റാന്ന് അറിയാൻ കിടക്കണുണ്ടല്ലേ. ഡാ, എൻ്റെ മൂത്തിക്ക് നോക്കണില്ല, എൻ്റെ മൂത്തിക്ക് നോക്ക് സിംബ, എൻ്റെ മൂത്ത് നോക്ക് സിംബ. നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നോട് പറയാണ്ട് ഇന്ന് ഞാൻ വിടില്ല. സിംബ എന്നെ നോക്കിങ്ങോട്ട്, സിംബ ഇവിടെ നോക്കണ, കിടക്കണുണ്ടല്ലേ. കള്ളത്തരം ചെയ്തിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കണ്. ആ ഇവനക്ക് കൂട്ടായിട്ട് ആരാണ്? നമ്മുടെ ഊരിയ കുട്ടി. ആ മിഞ്ഞു കിട്ടിയാൽ കഴിക്കുന്നേ ഉള്ളൂ, ഇതുവരെ ഇവിടെ ഉള്ള പൂച്ചകൾ അങ്ങനെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കില്ല. പക്ഷെ ഇവനുണ്ടല്ലോ ഭയങ്കര വികൃതിയാണ്, പറഞ്ഞാൽ അനുസരിക്കൂല. പാവം കുട്ടി, കണ്ട പറയും. ആ എൻ്റെ മൂത്തൊന്ന് നോക്കോ, ഹലോ എൻ്റെ മൂത്ത് നോക്ക്, നീ എൻ്റെ നീ നിന്നെ ഞാൻ വിടില്ല, ഇവിടെ കിടക്ക്, ഇവിടെ കിടക്ക്. ഇന്ന് ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ മൂത്ത് കടിക്കരുത്, കടിക്കരുത്, ഇവിടെ നിൽക്കട എടാ, എൻ്റെ മൂത്ത് നോക്കടാ, ഇവിടെ നോക്കടാ, ഇന്നണ്ടാ ദേഷ്യം കാണിക്കുക പിടിച്ചുറച്ചതിന്. ഡാ എൻ്റെ മൂത്ത് നോക്ക്, ഇന്ന് നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ലേ, പറ നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എൻ്റെ മൂത്ത് നോക്ക്, നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ. 1-2 മീനല്ലടാ, 1 കിലോ മീനെയാണ് നീ തൂക്കിയിട്ട് പോയിരിക്കുന്നത്. അതിനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ടാ? 1 കിലോ മീൻ എടുത്തിട്ട് പോകാനുള്ള ആരോഗ്യം ഉണ്ടടാ നിനക്ക്, കണ്ട പറയില്ലല്ലോ. എപ്പോഴും ചെയ്യുന്നുണ്ട് നമ്മളെ മീൻ. ഇപ്പം ചിക്കനൊക്കെ മേടിച്ച് പാത്രത്തിടുമ്പോൾ 1-2 കഷ്ണം ഇങ്ങനെ എടുത്തുകൊണ്ട് കഴിക്കും. അപ്പം ഞാനൊന്നും അത്ര ഒന്നും പറയില്ല, കഴിച്ചോട്ടെ ഏട്ടാ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് വിടും. പക്ഷെ ഇന്ന് 1 കിലോ മീൻ ആ കവറോടെ തൂക്കി എടുത്തുകൊണ്ട് പോയിക്കണ്, അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടടാ. എൻ്റെ മൂത്ത് നോക്കണം, എൻ്റെ മൂത്ത് നോക്കണം, ഞാൻ ചോദിക്കുന്നതിന് ബദല് പറയും. ഓക്കെ എടാ, മുകളിലേക്കല്ലേ നോക്കാൻ പറഞ്ഞ്, എൻ്റെ മൂത്ത് വാലാട്ടുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നതിനൊക്കെ വാലാട്ടുന്നത്. എടാ വാലിലേക്ക് നോക്കണ്ട, ഇവിടെ നോക്ക്, എൻ്റെ മൂത്ത് നോക്ക്, ഇടക്കള്ള എടാ. രാവിലെ എണിച്ച ഒരു പാത്രം പാല്, അത് കുടിച്ചു കഴിയുമ്പോഴത്തേനും അടുത്ത പാത്രത്തിൽ അവനക്കുള്ള കാറ്റ് ഫുഡ് കൊടുക്കും. എല്ലാം കഴിച്ചിട്ട് വയറെന്നറിഞ്ഞിട്ട് 1 കിലോ മീനി നീ തൂക്കിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര സങ്കടമുണ്ട്. ഞാൻ തിന്നാൻ തന്നിട്ടാണ് ഇങ്ങനെ, ആ തിന്നാൻ തരാന്നാണ് നീ ഇങ്ങനെ ചെയ്തതെങ്കിൽ ഓക്കെ. ആ രാവിലെ എണീച്ചിട്ട് ഇപ്പോൾ സമയം 10:30, രാവിലെ 6 മണി 6 ആകുമ്പോഴത്തേനും അവന് പാല് വേണം, ആ അത് കുടിച്ച് കഴിയുമ്പോഴത്തേനും കാറ്റ് ഫുഡ് വേണം. കണ്ണു നോക്ക് കള, നിന്നെ ഞാനുണ്ടല്ലോ. ആ കാറ്റ് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും മീൻ 7 ആകുമ്പ് വന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചപ്പോണ്ട് അത് 1 കിലോ അങ്ങനെയും എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താ പറയാ, ആ മീന് ഫുള്ള് അടുക്കളയിൽ മൊത്തം വാരി വെതറിയിട്ടിരിക്കുക. എന്നിട്ട് 2 മീനും കഴിച്ചു കഴിഞ്ഞ് ഇതുണ്ടല്ലേ വയറൊക്കെ ഡുമ്മുന്നുണ്ട്. എൻ്റെ മൂത്ത് നോക്കട ചെക്ക, എന്ത് ഇത്ര നല്ല കുട്ടിയായിട്ട് കിടക്കുന്നു. എടാ എൻ്റെ മൂത്ത് നോക്കട, ഇനി ചെയ്യോ നീ ഇത്, ഇനി ഇങ്ങനെ ചെയ്യോ. ആ സിംബ അമ്മ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലടാ. ആ രാവിലെ ചെയ്ത് വെക്കണ ഓരോരോ പണിയുണ്ട്, കുറച്ച് വെള്ളം തട്ടിയിടും, കാറ്റ് ഫുഡ് തട്ടിയിടും, ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേനും എൻ്റെ പണി കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ക്ലീൻ ചെയ്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ, രാത്രി കിടക്കാൻ നേരത്തെ ഇവർ ബാത്റൂം പോയതിൻ്റെ ആണെങ്കിൽ ഇവരിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ കഴിയും ഞാൻ കിടന്നുറങ്ങാൻ, ചിലപ്പോൾ 12 മണിയോ. ഇന്നലെ രാത്രിയാണെങ്കിൽ 12 മണി വരെ ഇവ ഒപ്പിച്ച പണികൾ ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു. എൻ്റെ പണി അടുക്കളയിൽ ആ കൂട്ടിൽ ബാത്റൂം പോയതൊക്കെ ക്ലീൻ ചെയ്ത് കിടക്കുമ്പോഴത്തേനും സമയം, ഇന്നും സ്കൂളില്ലാന്ന് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് ഇവന് ഫുഡ് കൊടുക്കണം, നമുക്ക് കിടക്കാൻ പറ്റില്ല, ഇവർക്ക് ഭക്ഷണം വിശക്കും, കൊടുക്കണമല്ലോ എന്ന് വെച്ച് പാല് കൊടുക്കണം,
ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്നും എണീക്കുന്ന പോലെ തന്നെയാണ് എണീക്കുന്നത്. എനിക്കൊരു ലീവില്ല, ഒരു ദിവസം പോലും എനിക്ക് ലീവില്ല. കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് എനിക്ക് ഇങ്ങനെ പണി ഉണ്ടാക്കി തരാൻ വേണ്ടി നീ വാലി മാത്രം ആട്ടിയിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് ആൻസർ ഇല്ല, പക്ഷെ വാലാട്ടുന്നുണ്ട്, കിടക്കണ കിടപ്പ് ഉണ്ടല്ലേ. ഇതിപ്പോൾ എണീച്ച് പോകാൻ നല്ല കുട്ടികൾ കിടക്കുമെന്നല്ലേ അവനെ മനസ്സിലായി അവൻ ചെയ്ത് തെറ്റാണ്. നീ എന്നെ നോക്ക്, എൻ്റെ മുഖത്ത് നോക്ക്. കടിക്കരുത്, കടിച്ചാൽ ഞാൻ അടിക്കും. ആ നീയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായ? ആ വേണ്ട, കടിച്ചു വിളിച്ച് വിട്ടേണ്ടിരിക്കുന്നു. എടാ എടാ വിടടാ, നോക്ക് വേദന ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിലിങ്ങനെ എൻ്റെ വിരൽ വെച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് ഇവിടുന്ന് മുങ്ങണം. ഇപ്പം വിട്ട ഒറ്റ ഓട്ടോണ്ട് കൊടുത്ത് ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അവന് ചീത്ത പറയാമെന്ന് മനസ്സിലായി, അവൻ ചെയ്ത് തെറ്റാന്ന് അവന് മനസ്സിലായി. ഉറങ്ങിയാ ശോ പാവൻ കുട്ടിയേ, ശോ ഉറങ്ങിയ ശിംബ, എൻ്റെ ശിംബ കുഞ്ഞ ഉറങ്ങിയാടാ. ആ എൻ്റെ കുട്ടാപ്പി വിളിക്കുന്നുണ്ട് ഉമ്മാണ്. എൻ്റെ വാല ആട്ടിയിട്ട് എന്ത് സുഖമാണ്, ഞാൻ ചോദിക്കണേനൊന്നും തിരിച്ച് ഒന്നുമില്ല. ശിംബ ഹലോ ഹലോ, ഇത് നോക്ക് കള്ളുറക്കുവാണേ, കള്ളുറക്കുറങ്ങണേ. മീമി വേണോ? മീമി മീമി വേണോ? ഇനി കുറച്ചുകൂടെ മീമി ഉണ്ട്, വേണോ? ആ മീമി വേണോ? ശിംബ ശിംബ മീമി വേണോ? ആ എന്താണ്, ഷോരിയാണോ? ഷോരിയാണോ? എന്താ ഷോരി പറഞ്ഞേ? ആ എങ്ങനെ ഷോരി പറയുന്നത്? ഷോരിയാണോ? ആ മീമി വേണമെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതാണ്, അല്ലാണ്ട് സോറി ഒന്നല്ല. മീമി വേണോ? മീമി ഇതുണ്ട്, മീമി വേണോ? മീമി വേണോ? പൊഞ്ഞെ മീമി വേണോ? സ്വത്തിന്, നമ്മുടെ സ്വത്തിന് മീമി വേണോ? മീമി മീമി വേണോ? തങ്കോ മീമി വേണമെങ്കിൽ എൻ്റെ കൈത്തോട്ടത്തേ മീമി വേണോ? ബാ വാ പാടാ കൈ കൈ. ആ അച്ചോടി മീമി തേടാട്ടോ, ആ മീമി തേടാട്ടോ. ആ ഡാ കടിക്കരുത്, ഞാൻ പറഞ്ഞു കടിക്കരുതെന്ന്, കടിക്കരുതെന്ന് പറഞ്ഞു ഞാൻ. ഹാ ദേഷ്യം കയറിയിട്ട് ചെയ്യണതാ, പക്ഷെ കടി കടിച്ചു കഴിഞ്ഞാൽ തല്ലി വിട്ടെന്നറിയാം. എനിക്ക് വേദനിച്ച് കഴിഞ്ഞാൽ നോക്ക് വാലി നല്ല ആട്ടിക്കോ. കുട്ടി ഉറങ്ങി, ഇന്നോട് ഞാൻ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു. കൊച്ചു ഇവിടെ കിടക്ക്, ഇവിടെ കിടക്ക്, ഇവിടെ കിടക്ക്. നമുക്കിന്ന് രണ്ടിലൊരു തീരുമാനമാക്കിയിട്ട് വിടാം. ഇനി ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ. ആ ഇനി അങ്ങനെ ചെയ്യാൻ പിന്നെ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ നാളെ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ചെയ്യും. അല്ല പിന്നെ ഞാൻ കുറുമ്പ് കാണിക്കും, ഞാൻ എല്ലാം കാണിക്കും, നിങ്ങൾ കണ്ടോ? അങ്ങനെയല്ലേ? ഉമ്മക്കൊരുമ്മത ഓക്കെ, ഒടുമ്മത ഒരുമ്മ ഉമ്മക്കൊരുമ്മ അങ്ങനെ കാണിച്ചെടുത്ത് കേട്ടോ. ഇനി നല്ല കുട്ടിയെ ടീച്ചിനോട്ടാ, നല്ല മോനായി ടീച്ചിനോട്ടാ. ഓ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹമാണ്, കണ്ണും കണ്ട് ആക്ഷനൊക്കെ വരുന്നു. സാരമില്ല കേട്ടോ, ഇനി ചെയ്യരുത് കേട്ടോ. പൊന്ന ഒരു മീനൊക്കെ കഴിക്കാം, ഇത്രയും മീനും വലിച്ചു വരിക്കൊണ്ട് അത്രയും നശിപ്പിച്ച് കളയുമ്പോൾ സങ്കടമല്ലടോ. ആ കടിച്ചു കുടിച്ച് പകുതി പകുതി കടിച്ചു കുടിച്ചിട്ടേക്കും. ഞാൻ ചെയ്യരുത് കേട്ടോ, നല്ല മോനായിട്ടിരിക്കണം കേട്ടോ. കേട്ടോ ഒരു മീൻ കൂടെ തരട്ടെ. ഓട്ടർ ഓട്ടുണ്ട്, സ്നേഹം ഉളന്നു വരുന്നുണ്ട്. ഒരുമ്മ കൊടുത്തരാ, ഒന്നും കൊടുത്തേട്ടോ അമ്മ. ഒരു മതി, നല്ല കുട്ടിയായിട്ട് പൊച്ച എഞ്ച് പൊയ്ക്ക പൊയ്ക്ക, കുഴപ്പമില്ല. എഞ്ച് പൊയ്ക്ക പൊയ്ക്ക, കുട്ടി പൊയ്ക്ക പൊയ്ക്ക. അവിടെ കിടന്നുറങ്ങാനാണ്. ആ കുട്ടിക്ക് മനസ്സിലായി, ഇനി മുതൽ എൻ്റെ ശിംബ നല്ല കുട്ടിയാണ്, അപ്പം ഇന്നൊക്കെയുള്ള ഇതൊന്നും ചെയ്യില്ല. ഇനി നാളേക്ക് എൻ്റെ ചുരിദാർ അവിടെ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് കലാപരിപാടികളൊന്നുമില്ല, ഇനി ബാക്കി നാളെ. വാലിട്ടുണ്ടോ? അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞ പിന്നെ. ഇതിന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് വന്നതിൻ്റെ ഞാൻ അവിടെ ഇട്ടതാണ്, അതിങ്ങോട്ട് വിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട്. ഓക്കെ അപ്പോൾ ഓക്കെ, ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞ എല്ലാവർക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇന്ന് മുതൽ ഞാൻ നല്ല കുട്ടിയാണ്, നാളെ മുതലാണ് ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുള്ളൂ എന്ന്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ ബൈ. ഒരു ഹായ് തന്നടാ. കടിക്കില്ലടി മുത്തേ, കടിക്കില്ലടി, കടിച്ചില്ലടി പോഞ്ഞേ.
നമ്മുടെ ഷോട്ടല്ലടി, നമ്മുടെ ഷോട്ടല്ലടി, നമ്മുടെ പൊന്നല്ലടി, നമ്മുടെ തങ്കക്കുണല്ലടി, നമ്മുടെ കുഞ്ഞുമണിയല്ലടി. കുഞ്ഞുമണി കടിച്ച് കളിക്കില്ലടി തങ്ക, കടിച്ചില്ലടി പൊന്നെ, കടിച്ചില്ലടി. ശരി, എൻ്റെ കുട്ടിൻ്റെ പിണക്ക് മാടി, ഞാൻ തല്ലും എന്നൊക്കെ വിചാരിച്ചതാണ് ആള്. ഇതാണ് സ്നേഹം കൂടി അവൻ ചെയ്യുന്ന പരിപാടി. ഓ, വേദനിച്ച് വേദനിച്ച് വേദനിച്ച്, കടിക്കില്ലടാ. ഇതാണ് കണ്ട ഇത്തിരി സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി. എൻ്റെ പൊണ്ണ് കഴിച്ചോളിട്ടാ, കടിക്കില്ലട മുത്തേ.